ഹായ് എവരിവൺ, ഞാൻ സൂര്യ. രാജ്യത്ത് ആരാധനാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തീരുമാനിച്ച് അതിന്റെ ഭാഗമായുള്ള ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. രോഗവ്യാപനം വർദ്ധിച്ച ഈ ഒരു സാഹചര്യത്തിൽ ആരാധനാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കേണ്ടതുണ്ടോ? എന്തിനാണ് ഇത്ര തിടുക്കം? ഓൾറെഡി ബസ് ട്രെയിൻ സർവീസുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല മദ്യഷാപ്പുകളും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ആരാധനാലയങ്ങളും തുറന്നാൽ എന്ത് എന്ന മറു ചോദ്യം. സോ കേരളത്തില് വലിയ രീതിയിൽ വാദ പ്രതിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ആരാധനാലയങ്ങൾ തുറക്കണോ വേണ്ടോ എന്നുള്ളതും ഇതിന്റെ പിന്നിലുള്ള ഒരു വിശ്വാസ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു മത രാഷ്ട്രീയവും ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം, ഈ വരുന്ന June 8 മുതൽ വളരെ കർശന നിയന്ത്രണങ്ങളോടുകൂടി എല്ലാ ആരാധനാലയങ്ങളും തുറക്കാൻ പോവുകയാണ്. സോ ഈ ഒരു രോഗവ്യാപനം വർദ്ധിച്ച ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി വിശ്വാസികളും അധികൃതരും എല്ലാവരും പിന്തുടരേണ്ട പല മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചും. അതായത് 65 മുകളിലുള്ളവർ, അതുപോലെ 10 താഴെയുള്ളവർ, പിന്നെ ഗർഭിണികൾ, മറ്റ് അസുഖങ്ങളുള്ളവർ, ഇവരൊന്നും ഏതൊരു കാരണവശാലും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. അതുമാത്രമല്ല, മറ്റൊരു പ്രധാന മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ നോക്കിയാൽ, അതായത് വിഗ്രഹങ്ങളിലൊന്നും തൊടാൻ പാടില്ല, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നമ്മൾ തൊടാൻ പാടില്ല, പ്രസാദങ്ങളോ തീർത്ഥങ്ങളോ കൊടുക്കാൻ പാടില്ല, പിന്നെ മറ്റു സാധാരണ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്, താപനില ചെക്ക് ചെയ്യുക, ഇങ്ങനെ ഒരു ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ മാർഗനിർദ്ദേശങ്ങളായി വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധയായിട്ട്, ഒരു മാതൃകാപരമായ ഒരു കാര്യം നമ്മൾ ഇന്ന് ന്യൂസിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ പലവിധ മഹല്ല് കമ്മിറ്റികളും പല പള്ളികളും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞങ്ങൾ തുറക്കാൻ പോകുന്നില്ല, ഞങ്ങൾ അടച്ചു തന്നെ കിടക്കണം. ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, തിരുവനന്തപുരത്തെ പാളയം പള്ളിയിൽ നിന്നായിരുന്നു ആദ്യം ഈ ന്യൂസ് കേട്ടത്. അതായത് തിരുവനന്തപുരത്തിന്റെ ഹൃദയ ഭാഗത്തുള്ള ഒരു പള്ളിയാണിത്. പലരും വന്നു പോകുന്ന, അതായത് പലരും എന്ന് പറയുമ്പോൾ അപരിചിതർ വന്നു പോകുന്ന ഒരു കാര്യമാണ്. സോ അവിടെ ഈ ഗവൺമെന്റ് പറഞ്ഞ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരൊക്കെ പറഞ്ഞ ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് ഒരു വിഷമകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തുറക്കുന്നില്ല എന്നുള്ള ഒരു മാതൃകാപരമായ ഒരു കാര്യം. ശരിക്കും ഇത് എന്തുകൊണ്ടാണ് മാതൃകാപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ, അതിന് ആദ്യം നമുക്കിപ്പോൾ കേരളത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു അവസ്ഥ നമ്മളിപ്പോൾ ചെറുതായിട്ട് മനസ്സിലാക്കുന്നത്, ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്, അതിന് ശേഷം നമുക്കിത് സംസാരിക്കാം. സോ ശരിക്കും ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ ഒരു 2 100 മീതെയാണ് അതായത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസ് കഴിഞ്ഞ 2 നമുക്കറിയാം. സോ ശരിക്കും ഇപ്പം എന്താണ് ഇവിടെ നടക്കുന്നത്? നമുക്കറിയാം, കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പലർക്കും കേരളത്തിൽ നിന്ന് വരുന്നവരും പോകുന്നവരും കാണുമ്പോൾ തന്നെ ഒരു ഭയമായിരുന്നു. അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ തന്നെ, പ്രതിപക്ഷമായാലും ഗവൺമെന്റ് ആയാലും ജനങ്ങളായാലും എല്ലാവരും തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വേണം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ലോക്ക്ഡൌൺ വേണം, അല്ലെങ്കിൽ മാളുകൾ, ഈ ആരാധനാലയങ്ങൾ, അല്ലെങ്കിൽ മാർക്കറ്റുകൾ എല്ലാം തന്നെ അടച്ചിടണം, വലിയ തോതിലുള്ള ഒരു പ്ലാനിങ് വേണം എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴോ 100 മീതെയായി ഇപ്പൊ കാര്യങ്ങൾ കവിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇനിയും കൂടാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ എന്നാൽ പോലും നമ്മളെല്ലാവരും വളരെ കൂളാണ്. എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ എല്ലാവരും അതൊക്കെ ശരിയാവുന്നേ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു മട്ടിലാണ് നമ്മൾ ഉള്ളത്. എന്തുകൊണ്ടാണ്? അത് കേരളം കൈകാര്യം ചെയ്ത വിധത്തിലാണ്. അതായത് കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ വിടുന്നത്. അതായത് ദേശീയ ഒരു മാധ്യമങ്ങളിലും, അല്ലെങ്കിൽ ദേശീയ ഒരു നാഷണൽ ലെവലിലും, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിലും നമ്മൾ പ്രൊജക്ട് ചെയ്യപ്പെട്ട ഒരു കാര്യം, നമ്മൾ കൈകാര്യം ചെയ്ത ഒരു കാര്യം ഇത് തന്നെ. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഒരു കാര്യം നോക്കിയാൽ നമുക്കറിയാം, ഓൾറെഡി ഇന്ത്യ വേൾഡിൽ തന്നെ കൊറോണ കേസിൽ ഇറ്റലിനെയൊക്കെ മറികടന്ന് top 6 എത്തി എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. 2 മേലെയാണ് വരുന്നത്. അതായത് ഒരു ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസ്, അതായത് 9,000 മേലെയാണ് പല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വളരെ വലിയൊരു രീതിയിലാണ് പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് അന്യസംസ്ഥാനങ്ങളിലുള്ള മലയാളികളായിക്കോട്ടെ, അല്ലെങ്കിൽ വിദേശങ്ങളിലുള്ള മലയാളികളായിക്കോട്ടെ, എല്ലാവരും നമ്മൾ കേരളത്തിൽ വേഗം വന്ന് ചേരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. വേറെ ഒന്നുമല്ല, കേരളത്തിൽ വന്നാൽ കുറച്ച് സേഫാണ്, അല്ലെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നുള്ള രീതിയിലുള്ള പല ഒരു തോന്നലുകളാണ്. സോ പൊതുവെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മലയാളികൾക്ക് പേടി നഷ്ടമായിരിക്കുന്നു, നമുക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ഭയം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. സോ ഇത് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് വഴിതിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ സംസ്ഥാനത്ത് ചില റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 80% നമ്മുടെ സ്റ്റേറ്റ് ഓപ്പണിലാണോ എന്നുള്ളൊരു സംശയമാണ്. അതായത് വാഹനങ്ങൾ, അതായത് നിരത്തിൽ ഓടുന്ന വാഹനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കടകളും കമ്പോളങ്ങളൊക്കെ തുറന്ന് കിടക്കുന്നതായിക്കോട്ടെ, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ കുറച്ചൊരു വളരെ ഓപ്പണിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈവനിങ്ങുള്ള പല കാര്യങ്ങളും ന്യൂസിലൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് മാസ്ക് ധരിക്കാതെ, അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസ് ചെയ്യാതെ പല രീതിയിലുള്ള ഇഷ്യൂസ്, കംപ്ലയിൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ വഷളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഇത് മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ലാസ്റ്റ് 2 100 മേലെ പോകാന്നുള്ള നമുക്ക് കാരണം അറിയാം.
കാരണം പുറത്തു നിന്ന് വരുന്നവരാണ്, അത് പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരും വിദേശത്ത് നിന്ന് വരുന്ന പ്രവാസികളുമാണ്. പക്ഷേ ഇപ്പൊ വരുന്ന കാര്യങ്ങൾ നമുക്ക് പൊതുവെ ഒരു ധാരണ, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്വാറന്റൈൻ ചെയ്ത് പോകുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, അതായത് സമ്പർക്കത്തിലൂടെ വേറെ അങ്ങനെയൊന്നും വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ ഇനിയും ആൾക്കാർ കൂടാനാണ് സാധ്യത. അപ്പൊ ഈ 100 എന്നുള്ളത് ചിലപ്പോൾ 300 ആയേക്കാം, 500 ആയേക്കാം, 1000 കൂടെ ആയേക്കാം. അതിൽ നമുക്കൊന്നും എക്സൈറ്റഡ് ആവാൻ കാര്യമില്ല. സോ ആ ഒരു സമയത്ത് അതിൽ ചെറിയൊരു ശതമാനം ആൾക്കാർ ഈ ഒരു ഒരു കാര്യങ്ങളോ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പിന്തുടർന്നില്ല എന്ന് വിചാരിക്കുക. സോ വലിയ രീതിയിലുള്ള ഒരു വ്യാപനം ഉണ്ടാവാൻ സാധിക്കും. കാര്യം ഈ ഒരു ആൾക്കാരെ എണ്ണം കൂടുന്നതോടെയാണ് നമ്മുടെ ഇളവുകളും, അതായത് നിയന്ത്രണങ്ങളും, നമ്മൾ പല ഇളവുകൾ കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് ഇത് രണ്ടും ഈക്വലൈസ് ആയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി. സോ ഇപ്പോ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതായത് ട്രെയിന്, ബസ് സർവീസുകളൊക്കെ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പ്രത്യേകിച്ച് മദ്യ ഷോപ്പുകളും ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ നമ്മൾ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന ആരാധനാലയങ്ങൾ തുറന്നാൽ എന്തേ എന്നുള്ളൊരു ചോദ്യം, ഇത് ശരിക്കും വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. വളരെ ഒരു ലോജിക്കലായിട്ടുള്ള ശരിയായ ഒരു ചോദ്യം കൂടി തന്നെയാണ് എല്ലാവർക്കും വരാവുന്ന ചോദ്യം. പക്ഷേ മറുവശത്ത് പ്രസക്തമായ വേറൊരു ചോദ്യമുണ്ട്. നിത്യേന ജീവിതത്തിൽ ഒരു മനുഷ്യന് ഈ ഒരു ട്രെയിൻ സർവീസ് അല്ലെങ്കിൽ ബസ് സർവീസ് ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഈ ഒരു ക്ഷേത്രങ്ങളോ പള്ളികളോ ഇല്ലെങ്കിൽ, അത് തുറന്നില്ലെങ്കിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം. ശരിക്കും നമ്മൾ ഡെയിലി ദിവസേന നമ്മൾ ഈ ദൈവത്തിനെ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു മതങ്ങളെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ അതിലൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ശരിക്കും ഒരു വ്യക്തിയും ദൈവവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എവിടെയും ഒരു പ്രശ്നങ്ങളായി ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ആരോ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് തോന്നുകയാണ്, ഇല്ലേ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അമ്പലത്തിൽ പോയി പ്രവർത്തിച്ചാലും കാര്യങ്ങളൊക്കെ ശരിയാവുകയും അനിഷ്ടങ്ങളൊക്കെ മാറുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ച് ഈ ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയാൽ, അല്ല അങ്ങനെയാണ് നിങ്ങളെ പലരും പറഞ്ഞ് നിങ്ങളെ ഇൻസിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ശരിക്കും അതൊരു ഒരു തെറ്റായ ഒരു ചിന്തയാണ് എന്ന് മാത്രമേ തോന്നുള്ളൂ. ശരിക്കും ഏതൊരു മതമാണെങ്കിൽ പോലും, അത് ഏതൊരു മതമാണെങ്കിലും ഏത് മതഗ്രന്ഥമാണെങ്കിലും ഒരു നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ്റെ നന്മ. പക്ഷെ നമ്മൾ കാരണം ഒരു സ്ഥലത്ത് പോയി ഒരു രോഗവ്യാപനമൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരിക്കലും ദൈവം പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ശരിക്കും ഇപ്പോഴും അമ്പലത്തിൽ പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു കൊറോണ കാരണം കഴിഞ്ഞ് ഒരിക്കലും ആരും അമ്പലത്തിൽ പോകണേ അങ്ങനെയൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. ഇവൻ ഞാനടക്കം അമ്പലത്തിൽ പോകണം പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ സാഹചര്യം അതിനെ അനുവദിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് ചോദ്യം. കാര്യം ഈ ട്രെയിൻ ബസ് സർവീസുകളൊന്നും ഒരിക്കലും ഒരു മനുഷ്യൻ്റെ നിത്യ ജീവിതത്തിൽ ഒഴിവാക്കാൻ സാധിക്കില്ല. കാര്യം ജീവിതം പല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും പല വീഡിയോകളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, പല റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്, അതായത് ഇനിയുള്ള കാലം ശരിക്കും കൊറോണനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ പല കാര്യങ്ങളും പോവാൻ. പക്ഷേ എന്നാൽ പോലും അനാവശ്യമായിട്ട് അല്ലെങ്കിൽ നമ്മളാൽ കൊണ്ട് കഴിയുന്നത് എന്തൊക്കെ അകറ്റി നിർത്താൻ സാധിക്കുന്നത് നമ്മൾ ചെയ്തേ പറ്റൂ. സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ബസ്സും ട്രെയിൻ സർവീസുകളൊന്നും ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അതിന് ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എല്ലാ സംവിധാനങ്ങളും വെച്ച് ഉപാധികളോടെ നമ്മളത് ചെയ്തേ പറ്റൂ. പക്ഷേ ഈ ഒരു ആരാധനാലയങ്ങൾ ശരിക്കും തുറന്ന് പ്രവർത്തിക്കുക അതൊരു അനിവാര്യമാണോ ഈ സമയത്തെന്ന് മാത്രമാണ് ചോദ്യം. അതുപോലെ തന്നെ മദ്യ ഷാപ്പുകളും ശരിക്കും അതൊരു തർക്ക വിഷയം തന്നെയാണ് അത് ശരിക്കും. കാരണം ഗവൺമെന്റിന്റെ ഒരു ടേക്ക് മാത്രമാണ് അത് ശരിക്കും. പക്ഷെ വേറൊരു രീതിയിൽ നമ്മൾ നോക്കിയാൽ ഗവൺമെന്റിന് അതിൽ നിന്ന് വലിയ രീതിയിലുള്ള ടാക്സ് കിട്ടുന്നുണ്ട്, ഒരു ഹൈ ടാക്സ്. അതുപോലെ ആ ഒരു സാമൂഹികമായി ആ ഒരു സമയത്തിലൊരു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സോ അത് വീണ്ടും പറഞ്ഞ പോലെ തർക്ക വിഷയം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഈ ഒരു ആരാധനാലയം എന്ന് പറയുന്നത് ശരിക്കും താരതമ്യം ചെയ്യാനേ സാധിക്കില്ല. രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും അതിനെയും ഇതിനെയും വെച്ച് താരതമ്യം ചെയ്യുന്നതിൽ ഒരു നന്മകളും ഒരു മതഗ്രന്ഥങ്ങളിലും പറയുന്ന അതിൻ്റെ ഒരു കാര്യങ്ങളായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും അത് മാത്രമല്ല, നമ്മളിവിടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആരാധനാലയങ്ങൾ നമ്മൾ പോവാന്ന് പറഞ്ഞാൽ മദ്യ ഷോപ്പിൽ ക്യൂ നിൽക്കുന്ന പോലെയല്ലോ. നമുക്ക് നമ്മുടേതായ ഒരു വിശ്വാസമുണ്ട്, നമ്മൾ ആ സ്ഥലത്ത് പോയി ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് ഒരു പള്ളികളിൽ പോകണ അംഗശുദ്ധി ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ചെയ്യുന്ന പ്രാർത്ഥന വിധം, അതുകൊണ്ടാണ് പല രീതിയിലുള്ള ഒരു ഫോളോയിങ്സ് ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചതല്ലോ. അതായത് ഈ ഒരു വിഗ്രഹങ്ങൾ തൊടാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ പായകളൊക്കെ എടുത്തിട്ട് പോകണം. ഇപ്പോൾ നമുക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് പല എന്താ പറയുക പല മത പണ്ഡിതന്മാരും ഇങ്ങനത്തെ നല്ലൊരു തീരുമാനം പള്ളികളിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തിരിക്കുന്നത്. എറണാകുളം ഭാഗത്തുനിന്ന് ഒരിക്കലും മഹല്ല കമ്മിറ്റികളൊക്കെ എടുത്ത തീരുമാനം വളരെ പ്രശംസനീയമാണ് അതൊക്കെ. സോ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, അത് ചിലപ്പോൾ നമ്മൾ കൂട്ടമായിട്ട്, അതായത് പ്രത്യേകിച്ച് അമ്പലങ്ങൾ അപരിചിതരാണ് വരിക. സോ നമുക്ക് പെട്ടെന്ന് അവിടെ പോയിട്ട് പല രീതിയിലുള്ള ഒരു അംഗശുദ്ധിയൊക്കെ ചെയ്യണ സമയത്ത് നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കണം എന്നില്ല. അതായത് ചിലപ്പോൾ നമ്മുടെ തുപ്പലും അല്ലെങ്കിൽ സ്രവങ്ങളൊക്കെ വിടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ തൊഴുന്ന സമയത്ത്. അങ്ങനെ പല രീതിയിലുള്ള, ഇപ്പം തന്നെ ഓൾറെഡി മാസ്കും ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളും കേസുകളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സമയത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഇളവുകൾ കൊടുത്ത് നമ്മൾ എന്തിനാണ് കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാക്കുന്നത് എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യം. ഓൾറെഡി നമുക്കറിയാം, അതായത് കൊറിയയിലുള്ള ഒരു ചർച്ച്
എല്ലാവരും ഒത്തുകൂടിയ ഒരു കാര്യം, ഇറാനില്, പാകിസ്ഥാനില്, എന്തിന് നമ്മുടെ നിസാമുദ്ദീനിൽ ഉണ്ടായ കാര്യം, ഇതൊക്കെ പല രീതിയിലുള്ള പല പ്രശ്നങ്ങളായി മാറിയതാണ്. രോഗവ്യാപനം നമ്മുടെ പള്ളികളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്നോ ആണ് എന്ന് ഒരിക്കലും ആരും പറയരുത്, അല്ലെങ്കിൽ നമ്മൾ പറയിപ്പിക്കരുത്. ഇവിടെയാണ് നമ്മളൊരു കാര്യം നോക്കേണ്ടത്. കൊറോണയുടെ ഭീഷണി ഒരു തരത്തിലും കുറവായിട്ടില്ല, അത് കൂടി വരികയാണ് എന്നുള്ളത്. സോ സർക്കാരുകൾ പല രീതിയിലുള്ള ഇളവുകൾ, നിയന്ത്രണങ്ങളിലുള്ള ഇളവുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഇളവുകൾ നമുക്ക് കിട്ടുന്നുണ്ടോ അത്രത്തോളം ശ്രദ്ധേയമായിരിക്കണം നമ്മളെല്ലാവരും തന്നെ. പ്രത്യേകിച്ച് സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ള പല ഇളവുകളും അത് രാഷ്ട്രീയമായും സാമ്പത്തികമായും പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ കാരണം അവർ വില ഇളവുകൾ നമുക്ക് തരാം. പക്ഷെ നമ്മൾ സാധാരണയായിട്ട് ഓ സർക്കാർ ഇങ്ങനത്തെ ഇളവുകളൊക്കെ തരുന്നതിന് സോ നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളൊന്നും ഇല്ല, സോ നമുക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ നമുക്ക് എവിടെ ഉണ്ടായോ അവിടെയാണ് എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഇതാണ് പല വികസിത രാജ്യങ്ങളും ഉണ്ടായ പ്രശ്നങ്ങളും. അതായത് നമ്മൾ ചെറിയ നോക്കുകയാണെങ്കിൽ പല ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോക്ക്ഡൌണിന്റെ ഇളവുകൾ അവർ എടുത്തെടുത്ത് വിട്ടത് ആ രാജ്യത്തിന്റെ കൊറോണ കേസുകളിലുള്ള ആ കുറവുകളാണ്, എന്നെ എത്രത്തോളം കുറവാകും എന്നുള്ളതാണ്. പക്ഷെ അത് അത് ഏതൊക്കെ കാര്യങ്ങളാണ് അവർ നോക്കുക വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ ലോക്ക്ഡൌൺ സമയത്ത് അവർ ഇങ്ങനെയൊക്കെ രീതിയിലുള്ള സമൂഹ വ്യാപനമൊക്കെ കുറയ്ക്കുക എന്നുള്ളൊരു പ്ലാനിങ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് സിസ്റ്റം അതിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ കുറവാക്കും. അങ്ങനെ കുറവ് അങ്ങനെ മെതു മെല്ലെ മെല്ലെ ഇവർ പരിപാടികളൊക്കെ കുറവാക്കും. പക്ഷേ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഇവർ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. കാര്യം അനുദിനം ഈ ഒരു കൊറോണ കേസുകൾ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. IMA പോലും വളരെ രീതിയിൽ വലിയ ഒരു എതിർപ്പ് ഇതിനെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതായത് വരും ദിവസങ്ങൾ ഇനിയും പ്രവാസികളും അന്യ സംസ്ഥാനങ്ങളും ആൾക്കാരും വരും. സോ ഇത് പല രീതിയിലുള്ള സമൂഹ വ്യാപനത്തിന് പോലും, അതായത് എവിടെയാണ് ഈ ഉറവിടം എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാതെ സമൂഹ വ്യാപനം പോലും ചിലപ്പോൾ നടന്നേക്കാം എന്നുള്ള പ്രശ്നങ്ങളും അവരും ഉന്നയിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്നിരിക്കെ നമുക്ക് ഇതിലെ ചില ഒരു രാഷ്ട്രീയം നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ എന്ന് നോക്കാം. ശരിക്കും ഈ ഒരു ആരാധനാലയങ്ങളെല്ലാം തുറക്കണമെന്ന് ഒരു വിശ്വാസികളും വളരെ ശക്തമായിട്ട് പറഞ്ഞതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അതായത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലാതെ നമ്മൾ വല്ല സമൂഹ മാധ്യമങ്ങളിലോ എല്ലാവരും ജനങ്ങളുടെ ശബ്ദമായിട്ടൊന്നും വലിയ രീതിയിൽ കണ്ടിട്ടില്ല. സോ നമ്മളിവിടെ നോക്കേണ്ടത് അതായത് ഒരു മതവിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് നമുക്ക് നഷ്ടമാവും എന്നുള്ള ഒരു ആശങ്ക, ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ്റെ ആശങ്കയാണ് അവൻ്റെ ഒരു 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 ആഗ്രഹമായിട്ടും അല്ലെങ്കിൽ ഒരു പ്രചാരണമായിട്ടും ഇവിടെ ഉടലെടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാം. സോ സാധാരണ നമുക്കറിയാം നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കൊറോണ ഭാഗമായിട്ട്. സോ അത് മെല്ലെ മെല്ലെ പല പ്രശ്നങ്ങളും നമുക്ക് തരണം ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് നമ്മുടെ നമുക്ക് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ മെൻറ്റാലിറ്റിയാണത്. നമുക്ക് പ്രശ്നങ്ങൾ നമ്മൾ ഒന്നും ആലോചിച്ചില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളോട് പറയുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൂടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാലോ, ഇത് നീ ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി സാധാരണ ഒരു ഡൗട്ട് നമ്മളിൽ തന്നെ വരും. അതുപോലെ ഒരാൾ വന്ന് ഇപ്പം എന്നോട് പറഞ്ഞാണ് ആരാധനാലയങ്ങളൊക്കെ തുറന്നുകൂടെ ഇപ്പം കാര്യങ്ങളൊക്കെ ഒഴിവായില്ലേ, സോ എല്ലാം കൂളായിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ച് എനിക്കുള്ള ചോദ്യം ഉന്നയിച്ച് ഞാനിപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. സോ അതൊരു ആർഗ്യുമെൻ്റായി പോയി. സോ ആർഗ്യുമെൻ്റ് പറയുമ്പോൾ ഒരു ഭാഗത്ത് അതിനെ സപ്പോർട്ടിങ് ആൾക്കാരുണ്ടാവും, ഒരു ഭാഗത്ത് അതിനെ എതിർപ്പ് അറിയിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഇത് ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് സർക്കാർ ഇത് പ്രതിരോധത്തിൽ ആവും എന്നുള്ളത് തീർച്ച. പക്ഷേ സർക്കാർ എന്ത് ഇത് എങ്ങനെയാണ് ഇതിനെ ഒരു റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളതാണ് ഇവിടുന്ന് നോക്കി കണ്ടത്. അതായത് പ്രതിപക്ഷത്തിന് ഇത് വലിയൊരു ചാൻസ് ആയിരുന്നു. ഒരു പക്ഷേ നമ്മൾ പലപ്പോഴുമായി കേട്ട വാക്ക് സുവർണാവസരം അതായി മാറിയേനെ. പക്ഷെ അതിന് നമ്മുടെ സർക്കാർ വഴിവെച്ചില്ല. സർക്കാർ ആ ഒരു സ്വപ്നം പ്രതിപക്ഷത്തിന് കൊടുത്തില്ല. സർക്കാരും ഇത് കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഇവരും അത് ഫോളോ ചെയ്തു. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളിൽ പോലും വരുന്ന ചില മാറ്റങ്ങൾ, അതായത് വിശ്വാസി സംരക്ഷണ നിരീശ്വരവാദികളല്ല ഞങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ പോലും അവരൊരു ശ്രീകൃഷ്ണ ജയന്തിയെ പോലും സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഇത് ഒരു സാധാരണ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ്. ഇതിൽ ഇവർ നേതാക്കൾക്ക് ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നില്ല. എന്തെങ്കിലും ഇതിൽ ഏതെങ്കിലും ചെറിയ ഒരു അപകടം ഉണ്ടായാൽ ഇത് നടക്കാൻ പോകുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് മാത്രമായിരിക്കും. ശരിക്കും ഇതൊരു ഈ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ശരിക്കും ഇവിടെ നടക്കുന്നത് ശരിക്കും വേറൊരു പ്രശ്നങ്ങളില്ല, ഇവർക്കൊന്നും നടക്കുന്നില്ല. അതായത് നമ്മൾ വേണം നമ്മുടെ രാഷ്ട്രീയക്കാരൻ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ട് നമ്മൾ എടുത്തു ചാടി ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങരുത്. നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കണം ഇത് നമുക്ക് അനിവാര്യമാണോ, നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് വല്ല വേറെ വല്ല ഗുണമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഗുണമില്ലെങ്കിലും നമ്മൾ പോകുന്നതുകൊണ്ട് വേറെ ആർക്കെന്തെങ്കിലും ശല്യങ്ങളുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോ വേറെ ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് മുതിർന്നവർ, പ്രായമേറിയവർ ഇതിൽ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നാം ഒരു വാശിക്ക് നമ്മൾ എടുത്തുചാടി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രായമായവർ പ്രത്യേകിച്ച് ഒരു രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി എന്നാണോ പറയുക, അതൊക്കെ ഇതിനുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ. നമ്മൾ ഇത്ര വളരെ കോംപ്ലിക്കേറ്റഡായി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് വീണ്ടും ചോദിക്കുന്നത് ശരിക്കും ഇത് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. സോ ഇതാണ് നമ്മൾ ഇത്ര സംസാരിച്ചതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. നിങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും.
സോ ശരിക്കും ആരാധനാലയങ്ങൾ തുറക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ തുറന്നാൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മളൊരു കേരള മോഡൽ എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഇന്ന രീതിയിൽ തന്നെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്ത് പോകാൻ സാധിക്കും, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സോ ഈ വക കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് രേഖപ്പെടുത്താം. സോ നമുക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും, നമ്മൾ നല്ല രീതിയിൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി. സോ വളരെ വേഗം തന്നെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. സൺഡേ ദിൻ ബൈ ഫ്രണ്ട് സൂര്യ സ്പീക്ക്.